ഈ കേരള കർണാടകത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് ബജ്രംഗ് ദളിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര ഹൈന്ദവ സംഘടനകളാണ്. അച്ഛനും മകനും ആയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊരു കുടുംബം മുഴുവനും ഒരു പാർട്ടിയായി മാറി, അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾ മുഴുവൻ അവർക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് കർണാടകയിൽ JDS മാറിയോ എന്നുള്ളൊരു സംശയം. ബജ്രംഗ് ദളിനെതിരെ കർശനമായ നടപടി, PFI ഓൾറെഡി നിരോധിച്ച സംഘടനയാണ്. ബജ്രംഗ് ദളിനെതിരെയുള്ള കർശനമായ നടപടി, വേണമെങ്കിൽ നിരോധനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന ഒരു രണ്ട് ലൈനാണ് അവസാന കാലത്ത്, പ്രചാരണ അവസാന കാലത്ത് BJP ഉയർത്തിപ്പിടിച്ച് വലിയ വിവാദമായ ഡൽഹിയിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ പോലും പ്രതിഷേധങ്ങൾ ഉണ്ടായി. ആ നിലപാട് ആലോചിച്ച് എടുത്തതാണ് എന്നാണ് ഇപ്പോൾ റോജിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, മുന്നോട്ട് പോകുന്നതന്നെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഏത് സംഘടന വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, ഏത് വ്യക്തി ശ്രമിച്ചാലും അത്തരം ആളുകളോടും സംഘടനകളോടും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അത് ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് കർണാടകത്തിലെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നിരവധിയായിട്ടുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. ഈ കർണാടകത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് ബജ്രംഗ് ദളിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര ഹൈന്ദവ സംഘടനകളാണ്. ഇവിടെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ആദരണീയനായിട്ടുള്ള പീറ്റർ മച്ചാഡോ, അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് കർണാടകത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ, പള്ളികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് നടത്തുന്നതെന്നാണ് അദ്ദേഹം തന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ, അത് ബജ്രംഗ് ദളായാലും ശരി, പോപ്പുലർ ഫ്രണ്ടും സമാനമായ രീതിയിൽ പല അക്രമങ്ങളുടെയും പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ടുള്ളതാണ്. അവർ ഒരു തീവ്ര നിലപാട് സംഘടനയാണെന്നും തീവ്രവാദ സംഘടനയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തമായ ധാരണയുള്ളതാണ്. അത് ഇപ്പോൾ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ആയാലും ശരി, ബജ്രംഗ് ദൾ ആയാലും ശരി, സാമുദായിക അന്തരീക്ഷം, സാമുദായികമായിട്ടുള്ള സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയും നമ്മൾ വെച്ചോർപ്പിക്കില്ല. വളരെയധികം നന്ദി. എല്ലാവരെയും ഒരേപോലെ കാണുന്ന സമഗ്രമായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും കർണാടകയിൽ വരികയെന്നാണ് റോജി ജോൺ പറഞ്ഞു വെക്കുന്നത്. ബംഗളൂരു നിന്ന് ക്യാമറ KC നിതീഷിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോർമ ന്യൂസ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ജോഡോ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല. ചാമരാജ്നഗറിലാണ് എൻട്രി ചെയ്തത്, ആ കോലാറ് വഴി വരെ ഈ ഓൾഡ് മൈസൂർ മേഖലയിൽ കൂടിയാണ് കടന്നുപോയത്. ഇത് ആ മേഖലയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു തുടക്കത്തിൽ? ആ സമയത്ത് വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല. ജോഡോ യാത്ര കേരളത്തിൽ നടക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായ ഒരു വലിയ പ്രചരണം, കേരളം കടന്നാൽ ജോഡോ യാത്രയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം എന്നുള്ളതായിരുന്നു. കേരളം കടന്ന് നേരെ ജോഡോ യാത്ര വന്നത് കർണാടകയുടെ അതിർത്തിയായിട്ടുള്ള ഗുണ്ടൽപേട്ടിലേക്കാണ്, ചാമരാജ്നഗർ ജില്ലയിൽ. എനിക്ക് ചുമതലയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ അതിന് മുമ്പ് പോലെ തന്നെ ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നവരാണ്. ആദ്യത്തെ ദിവസം ഗുണ്ടൽപേട്ടിൽ ജോഡോ യാത്രയ്ക്ക് കൊടുത്തത് ഗംഭീര സ്വീകരണമാണ്. ഏകദേശം ഒരു 25,000 ആളുകൾ വന്നാണ് ആദ്യത്തെ ദിവസത്തെ പരിപാടി നമ്മൾ നടത്തുന്നത്. അവിടെ തുടങ്ങി ഇങ്ങോട്ട് ചാമരാജ്നഗർ, മൈസൂർ, അതുപോലെ തന്നെ മാണ്ഡ്യ, അതുപോലെ തുംകൂർ, അവിടെ നിന്ന് ബെല്ലാരി, റായ്ചൂർ വരെയുള്ള പ്രദേശങ്ങൾ, ഈ കടന്നുപോയ മേഖലയിൽ മുഴുവനും വലിയ തോതിലുള്ള വിജയം കോൺഗ്രസ്സിന് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ട് BJP MLA ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇത്തവണ നമ്മളവിടെ ജയിച്ചത് 36,000 പരം വോട്ടുകൾക്കാണ്. അവിടെ മുതൽ അങ്ങ് ബെല്ലാരി വരെ, അതുപോലെ റായ്ചൂർ വരെയുള്ള പ്രദേശങ്ങളിൽ വലിയ വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജോഡോ യാത്ര കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു ഒരു ആവേശം പകർന്നു, ഒരു ഉണർവ് പകർന്നു. ആ ഉണർവ് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്തരമായിട്ടുള്ള പരിപാടികൾ, പ്രചരണങ്ങൾ വഴി ആ മൊമെൻറ്റം കീപ്പപ്പ് ചെയ്യാനായിട്ട്, അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം വരെ അത് നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. 7-ൽ നിന്ന് 27 മേഖലയിലൊരു വലിയ മാറ്റമാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകിച്ച് സ്ട്രാറ്റജി? പറഞ്ഞു JDSൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് വക്കലിക പ്ലസ് മുസ്ലിം എന്നാണ്. പക്ഷേ ഇത്തവണ ആ മുസ്ലിം വോട്ടുകൾ ഒന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കോൺഗ്രസ്സിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായിരുന്നു സ്ട്രാറ്റജി? എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഈ ജോഡോ യാത്ര കടന്നുപോയ പ്രധാന മേഖലകൾ ഇത് തന്നെയായിരുന്നു. ഈ ഓൾഡ് മൈസൂർ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരാവേശം, അത് വളരെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു. അവിടെ മുതൽ ആ മൊമെൻറ്റം കീപ്പപ്പ് ചെയ്യാനായിട്ട് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകളായാലും മതേതര വോട്ടുകളായാലും ഒക്കെ ഭിന്നിച്ചു പോകാതെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ട്, JDSനെ സംബന്ധിച്ചിട്ട് അവരുടെ എക്കാലത്തും ഒരു ശക്തി എന്ന് പറയുന്നത് വക്കലിക വോട്ടുകളിലായിരുന്നു.
പക്ഷേ ജെ ഡി എസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്താനോ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ മുന്നോട്ട് വയ്ക്കാനോ അവർക്ക് സാധിച്ചുവെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പ്രത്യേകിച്ച് ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥികളെയും അവരുടെ ഒരു പ്രവർത്തന ശൈലിയുമൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ശ്രീ കുമാരസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒരു പാർട്ടിയായിട്ട് മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുമാരസ്വാമി മത്സരിക്കുന്നു, കുമാരസ്വാമിയുടെ ഭാര്യ മത്സരിക്കുന്നു, കുമാരസ്വാമിയുടെ മകൻ മത്സരിക്കുന്നു, കുമാരസ്വാമിയുടെ സഹോദരൻ എച്ച് ഡി രേവണ്ണ ഹസനിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ എം പി ആണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും സീറ്റ് ചോദിച്ചിരുന്നു തവണ, പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടിയില്ല, മകൻ എം എൽ സി ആണ്. അതുപോലെ തന്നെ എച്ച് ഡി ദേവഗൗഡ, അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയാണ്, ആദരണീയനായിട്ടുള്ള വ്യക്തിത്വമാണ്, അപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒരു ഒരു നമ്മൾ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യവും ഒക്കെ നമ്മളൊരു പരിധിവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്, അച്ഛനും മകനും ആയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊരു കുടുംബം മുഴുവനും ഒരു പാർട്ടിയായി മാറി, അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾ മുഴുവൻ അവർക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് കർണാടകയിൽ ജെ ഡി എസ് മാറിയോ എന്നുള്ളൊരു സംശയം, അത് എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, വക്കലിക സമുദായത്തിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല കോൺഗ്രസിനാണ് കുറേ കൂടി ക്രിയാത്മകമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങളുടെ ഇടയിൽ വക്കലിക സമുദായത്തിൻ്റെ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വിജയത്തിൽ ഒരു പങ്ക് അദ്ദേഹത്തിനും ഉണ്ട്. കാരണം അദ്ദേഹം റാലി നടത്തിയ പല മേഖലകളിലും കോൺഗ്രസിന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. കാരണം വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടത്തുന്ന ബി ജെ പിയുടെ ഒരു വർഗീയ പ്രചരണം, അത് കർണാടകത്തിലുൾപ്പെടെ തെക്കേ ഇന്ത്യയിൽ വിലപ്പോവില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ റോഡ് ഷോ മാസങ്ങൾക്ക് മുമ്പ് നടത്തി. അതിനുശേഷം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രചരണ പരിപാടികളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. അമിത്ഷായുടെ, താങ്കൾ പറഞ്ഞ പോലെ അമിത്ഷായുടെ റാലികളുണ്ടായിരുന്നു, യോഗി ആദിത്യനാഥ്, ബി ജെ പിയുടെ മുഴുവൻ നേതാക്കളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഓൾഡ് മൈസൂർ മേഖല പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി, അവിടെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ല. കോലാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട, റോജി സ്റ്റേജിലുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കണ്ട സമയത്ത് സിദ്ധരാമയ്യയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ ആവേശവും സ്വീകാര്യതയും ആളുകൾ നിർത്താതെ കൈയടിക്കുന്ന അവസാനം രാഹുൽ തന്നെ എണീറ്റ് നിങ്ങളൊന്ന് ശബ്ദം കുറയ്ക്കൂ, അദ്ദേഹം സംസാരിച്ച് തുടങ്ങട്ടെ എന്നുള്ള ആംഗ്യം കാണിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. സിദ്ധരാമയ്യയുടെ ഒരു ജനപ്രീതി പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ, മൈസൂർ മേഖലയിലൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ ഹെൽപ്പായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിദ്ധരാമയ്യയുടെ ജനപ്രീതി എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചും സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അസൂയോടുകൂടി മാത്രം നോക്കിക്കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ജനപിന്തുണയാണ് ശ്രീ സിദ്ധരാമയ്യയ്ക്കുള്ളത്. അത് മൈസൂർ മേഖലയിൽ മാത്രമല്ല, കർണാടകയുടെ എല്ലാ മേഖലയിൽ ചെന്നാലും അത് സമാനമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിച്ചത് ശ്രീ സിദ്ധരാമയ്യയുടെ വലിയ ജനപിന്തുണ, ശ്രീ ഡി കെ ശിവകുമാറിൻ്റെ അതിഗംഭീരമായിട്ടുള്ള സംഘാടന മികവും, അദ്ദേഹം പാർട്ടിയെ കഴിഞ്ഞ മൂന്നര വർഷക്കാലം നയിച്ച് പാർട്ടിയെ ചലനാത്മകമാക്കി തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിപാടികൾ, അങ്ങനെ ഡി കെ ശിവകുമാറിൻ്റെ സംഘാടന മികവും അതുപോലെ തന്നെ ശ്രീ സിദ്ധരാമയ്യയുടെ ജനകീയ പിന്തുണയും, ഇത് രണ്ടും സംയോജിപ്പിച്ച്, ഇത് രണ്ടും വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചതും, അത് നമുക്ക് വലിയ തോതിലുള്ള വിജയം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്.